ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മുടെ ഈ ഒരു കുട്ടിക്കാലത്തൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഫുഡൊക്കെ കഴിക്കാതിരിക്കുന്ന സമയത്ത്, കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ, നീ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രേതം വന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൻ്റെ പിറകിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് നമ്മൾ കരയും. ആ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഒരു ഉരുള ചോറ് നമ്മൾ കൈ വായിൽ വെച്ച് തരാൻ വേണ്ടിയിട്ട്, നീ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഈ ചോറ് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ആ ഒരു പ്രേതം പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. സോ നമ്മൾ അത് കണ്ട് ഭയപ്പെട്ട് നമ്മൾ ആ ഒരു ഉരുള ചോറൊക്കെ കഴിക്കും. സോ അന്ന് മുതലേ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ആ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, ഈ ഒരു പ്രേതങ്ങൾ, ഗോസ്റ്റ്, സ്പിരിറ്റ്സ്, ഡീമൺസ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടൽ ഗ്രേസ്റ്റ്, അതിങ്ങനെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പലതരം പ്രേതങ്ങളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും അതിനുശേഷം നമ്മൾ വളർന്നു വരുന്ന ആ ഒരു ടൈമിലൊക്കെ തന്നെ. സോ പ്രേതം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യം, പ്രേതം ഒന്നല്ലേ, ഒന്നല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ വന്നു എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു ആൻസറായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഏഴ് തരം പ്രേതങ്ങളെ പറ്റിയിട്ടാണ്. ആ ഒരു ഏഴ് തരം പ്രേതങ്ങൾക്കും ഏഴ് തരം പവേഴ്സ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഈ ഒരു പാരനോർമൽ എക്സ്പെർട്സുകൾ പറയുന്നുണ്ട്. ആ ഒരു പ്രേതങ്ങളെ ഏഴ് തരം പേരിട്ട് വിളിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള മോട്ടീവുള്ള പ്രേതങ്ങൾ കൂടിയാണ് അവയൊക്കെ തന്നെ. ആൻഡ് അതുപോലെ തന്നെ അവയൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം, ഇതിലൊക്കെ എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യം, എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്നും എനിക്ക് തോന്നുന്നൊരു കാര്യം വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു ബാക്ക് ഗ്രൂപ്പായിട്ട് നമ്മളൊരു കാര്യം നോക്കണം. ഈ ഒരു പ്രേതങ്ങൾ അല്ലെങ്കിൽ എന്ന് പറയുന്നതൊക്കെ തന്നെ നമുക്കറിയാം, ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ, അതായത് ഈ ഒരു ആക്സിഡൻറ്റ് വരിക, അതുപോലെ തന്നെ സൂയിസൈഡ് ചെയ്യുക, ആരെങ്കിലും കൊല ചെയ്യുക, ആഗ്രഹങ്ങൾ സഫലമാവാത്ത രീതിയിൽ മരിച്ചു പോവുക, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും ഇവരുടെ ആത്മാക്കൾ സോൾസ് പുറത്തു വന്നതിന് ശേഷം ഈ ഒരു സോളിന് അവരുടെ ആ ഒരു മരണാനന്തര ലോകം എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് നമുക്കുണ്ടല്ലോ, സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നരകം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അവർക്ക് എത്താൻ കഴിയാതെ ഈ ഒരു ഭൂമിക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു ലോകത്തെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു സോൾസിനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രേതങ്ങൾ എന്ന് പറയുന്നത്. അവരിവിടെയൊക്കെ കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാരെ പ്രേതങ്ങൾ എന്ന് വിളിക്കുന്നു എന്നുള്ളൊരു കാര്യം പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസുകളുണ്ട്, അതായത് മനുഷ്യരുടെ ആ ഒരു ആത്മാക്കളല്ലാത്ത രീതിയിലുള്ള പ്രേതങ്ങളുണ്ട്. സോ അവരെയാണ് നമ്മൾ ഈ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ അങ്ങനത്തെയും പ്രേതങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ഒരുപാട് പാരനോർമൽ എക്സ്പെർട്സുകൾ പറയുന്നുണ്ട്. സോ ഇത് ഒരു ചെറിയൊരു ബാക്ക് ഡ്രോപ്പായിട്ട് ഞാൻ ജസ്റ്റ് അത് എന്താണെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി നമുക്ക് ആ ഒരു ഏഴ് തരം പ്രേതങ്ങളും ആ ഒരു ഏഴ് തരം പ്രേതങ്ങളുടെ മോട്ടീവ് എന്താണെന്നുള്ളതും അവരുടെ പവേഴ്സ് എന്താണെന്നുള്ളൊരു കാര്യങ്ങളും, ഓരോ പ്രേതങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള പവറുകളുണ്ട്, ശക്തികളുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒട്ടത്തെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഏഴ് പ്രേതങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാൻ തയ്യാറല്ലേ എല്ലാവരും? അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന പ്രേതം എന്ന് പറയുന്നത് ഓർബ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്രേതമാണ്. ഈ പേരത്തിൻ്റെ പേര് നമ്മൾ നോക്കുക, ഓർബ്. ഈ ഒരു ഓർബ് എന്ന് പറയുന്ന ടൈപ്പ് പ്രേതത്തിന് പറ്റി ഈ ഒരു പാരനോർമൽ എക്സ്പെർട്സൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യർ മരിക്കുമല്ലോ, മനുഷ്യർ മരിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ജീവൻ മാത്രം വേർപെട്ട് പോകും, ഈ ഒരു സോൾ മാത്രമായിട്ട്. സോ ഒരു സോൾ മാത്രം ഇങ്ങനെ വേർപെട്ട് പോയതിനു ശേഷം നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളുണ്ടാകും നമ്മൾ മനുഷ്യരായിട്ടുള്ള സമയത്ത്. അപ്പോൾ ആ ഒരു കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബബിൾസ് കണക്ക് ഇങ്ങനെ വേർപിരിഞ്ഞ് വേർപിരിഞ്ഞ് പോകും. സോ ഇങ്ങനെ വേർപിരിഞ്ഞ് വേർപിരിഞ്ഞ് പല ബബിൾസുകളായിട്ട് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ക്യാമറയിലൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പ്രേതങ്ങളെ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്, ക്യാമറയിലും വീഡിയോസിലൊക്കെ ഈ ഒരു ഓർബ് എന്ന് പറഞ്ഞ ടൈപ്പ് പ്രേതങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പല പ്രൂഫിലും ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത് ഓർബാണെന്നൊക്കെ പറഞ്ഞിട്ട് ബബിൾസ് പോലെ നമുക്ക് ലൈറ്റ് മിന്നുന്ന പ്രകാശത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ പല വർഷങ്ങൾ കൂടി ചേരുന്ന സമയത്ത് ഈ ഒരു ബബിൾസ് എല്ലാം കൂടെ കൂടി ചേർന്ന് ഒരുമിച്ച് ഒറ്റ ഒരു ബബിളായിട്ട് മാറിയതിനു ശേഷം മറ്റൊരു പിറവി ഇതിനുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഇതിന് അനിമൽസുകൾക്കും ഇങ്ങനത്തെ ഈ ഒരു ഓർബ് ആത്മാക്കളായിട്ട് മാറാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്പെർട്സുകളാണ് കേട്ടോ, പാരനോർമൽ എക്സ്പെർട്സുകൾ, സയൻസിൽ പറയുന്നല്ല. സോ ഇത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്, ഈ ഒരു ഗോസ്റ്റ് ഹണ്ടേഴ്സിലൊക്കെ പിടിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്ന്. ബട്ട് ഇത് മനുഷ്യർക്ക് വളരെ വലിയ രീതിയിൽ വിനാശകാരിയായിട്ടുള്ള ഒരു പ്രേതമല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇതിന് പ്രത്യേകിച്ച് പവറും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്, ജസ്റ്റ് ഇത് ബബിൾസ് പോലെ തന്നെ കാണുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ ടൈപ്പ് പ്രേതമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് പ്രേതം അതാണെന്നുള്ളൊരു കാര്യം നോക്കാം. ഫണൽ ഗോസ്റ്റാണ്. സോ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫണൽ പോലെയൊക്കെ തോന്നില്ലേ? സോ ഈ ഒരു ഫണൽ ഗോസ്റ്റ് എന്ന് പറയുന്നത്, ഇതിനെ പറ്റിയിട്ട് പാരനോർമൽ എക്സ്പെർട്സുകൾ പറയുന്നത്, നമ്മൾ മനുഷ്യർ മരിച്ചു പോയതിനു ശേഷം, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു വ്യക്തി മരിച്ചുവെന്ന് വിചാരിക്കുക, ആരോ ആയിക്കോട്ടെ, ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ മരിച്ചു പോകുമ്പോൾ അയാൾ താമസിക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ, ആ ഒരു റൂമുമായിട്ട് അവർക്കൊരു അറ്റാച്ച്മെൻറ്റ് കാണുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അവരുടെ ആത്മാക്കൾ പിരിഞ്ഞു പോയതിനു ശേഷം അവർ ചെയ്ത കർമ്മഫലങ്ങളുടെ ആ ഒരു കാരണം അവർക്ക് മറ്റ് ലോകത്തേക്ക്, ഔട്ട്സൈഡിലുള്ള ആ ഒരു വേൾഡിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് അവർ ഈ ഒരു ഭൂമിയിൽ തന്നെ ഇങ്ങനെ നിൽക്കും, അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാത്ത രീതിയിൽ
അവർ മരിച്ച ആ റൂമിൽ തന്നെ അവർ റൂമിൻ്റെ ഒരു മൂലയിൽ പോയി അങ്ങനെ അവിടെ തന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഈ ഒരു ഗോസ്റ്റ് അവിടെ മാത്രമല്ല, ഈ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ അങ്ങനത്തെ പ്ലേസസിലൊക്കെ തന്നെ ഈ ഒരു ഫണൽ ഗോസ്റ്റുകളെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതിന് ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്, അതായത് ശക്തി പവർ മനുഷ്യരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ശക്തിയൊക്കെ വളരെ കുറവാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതും ഈ ഒരു ക്യാമറയിലും വീഡിയോസിലൊക്കെ ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരു ഫണൽ ഷേപ്പിൽ ഒരു ലൈറ്റ് പോലെ, വൈറ്റ് ലൈറ്റ് പോലെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സ്പൈറൽ ഷേപ്പിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. സോ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗോസ്റ്റാണ് ഈ ഒരു ഫണൽ ഗോസ്റ്റ് എന്ന് പറയുന്നത്. ടൂറിനൊക്കെ പോയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഈ ഒരു ഫണൽ ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കിനി മൂന്നാമത്തെ ഗോസ്റ്റ് ഏതാന്നുള്ളൊരു കാര്യം നോക്കാം. റെസിഡ്യുവൽ ഗോസ്റ്റാണ് അടുത്ത് പറയുന്ന ഒരു കാര്യം. ഈ ഒരു റെസിഡ്യുവൽ ഗോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ, ഇത് സപ്പോസ് ഇത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് മരിച്ചതിന് ശേഷം ഇതിന് മറ്റൊരു ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഇതിന് പോകാൻ പറ്റില്ല. ഇതിന് ഈ ഒരു ഭൂമിയിൽ തന്നെ ഇതിങ്ങനെ തങ്ങി നിൽക്കും, നമ്മുടെ ഈ ഒരു വേൾഡിൽ തന്നെ. സോ ആ ഒരു സോള് ഈ ഒരു ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ ഇങ്ങനെ മരിച്ചതിന് ശേഷം അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തുറച്ചുകൊണ്ടിരിക്കുക വീടിനകത്ത്, അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ബാൽക്കണി വഴി ഇങ്ങനെ കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക, എന്തെങ്കിലും ഒരു വർക്ക് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട്. ഇവർക്ക് മരിച്ചു പോയത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കും ഇവർ മരിച്ചു പോയിട്ടുണ്ടാവുക. എന്തെങ്കിലും ഒരു എന്താ പറയുക, പെട്ടെന്നൊരു ഒരു മനഭ്രാന്തിയിൽ തൂങ്ങി മരിച്ച ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ച ആൾക്കാരായിരിക്കാം. സോ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഒരു റെസിഡ്യുവൽ ഗോസ്റ്റായിട്ട് മാറുന്നത് എന്നുള്ളൊരു കഥ പറയുന്നുണ്ട്. സോ ഇവരങ്ങനെ മാറിയതിന് ശേഷം ഇവർക്ക് മരിച്ചു പോയി എന്നുള്ളൊരു കാര്യം ഇവർക്കറിയില്ല. ഇവർ മരിച്ചു പോയെന്ന് ഇവർക്കറിയില്ല. ഇവരിങ്ങനെ ചെയ്യുന്ന ജോലി തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവർക്ക് മനുഷ്യരെ കാണാനും പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ നമുക്ക് സിനിമയിലൊക്കെ കാണുന്ന ഈ ഒരു റെസിഡ്യുവൽ ഗോസ്റ്റുകൾക്ക് മനുഷ്യരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ബട്ട് ഇവർക്ക് മനുഷ്യരെ കാണാനേ പറ്റില്ല, മനുഷ്യരുണ്ടെന്നുള്ളൊരു കാര്യം പോലും അവർക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബട്ട് ചില സ്ഥലത്തൊക്കെ തന്നെ ആൾക്കാർ ഈ ഒരു റെസിഡ്യുവൽ ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു റെസിഡ്യുവൽ കോഴ്സിന് നമ്മൾ ഈ ഒരു ചില പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഗോസ്റ്റ് ഒരു റോക്കിംഗ് ചെയർ മാത്രം ഇങ്ങനെ ഇരുന്ന് ആടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. സോ അത് ഈ ഒരു റെസിഡ്യുവൽ ഗോസ്റ്റിൻ്റെ ആ ഒരു ആട്ടമാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അവരിങ്ങനെ ചെയ്യുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടൈമിൽ നമുക്ക് ആ ഒരു ചെയർ ഇങ്ങനെ ആടുന്നത് കാണാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഗോസ്റ്റ് ഒരു സൗണ്ടും പുറപ്പെടുപ്പിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു സൗണ്ട് നമുക്ക് ചില സമയത്ത് കേൾക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു റെസിഡ്യുവൽ ഗോസ്റ്റ് ഇപ്പോൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലിടയ്ക്ക് ഈ ഒരു ഗോസ്റ്റൊക്കെ സൗണ്ട് പുറപ്പെടുവിക്കുമ്പോൾ അത് നമുക്കൊരു ഭയം പോലെ ഉടലെടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ അവർ തൂങ്ങി മരിക്കുകയാണെന്ന് വിചാരിക്കും, ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഒരു വിപ്രാളം നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ മരിക്കുകയാണെങ്കിൽ അപ്പോഴും ഒരു വിപ്രാളം കാണുമല്ലോ. സോ അതുപോലെ തന്നെ ഇവർക്ക് ലാസ്റ്റ് ഡെത്ത് ടൈമിൽ ഇവരുടെ ആ ഒരു വിഭ്രാന്തി എങ്ങനെയായിരുന്നു, ആ ഒരു വിഭ്രാന്തി അനുസരിച്ചായിരിക്കും ഇവർ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ഒരു ഗോസ്റ്റ് ഏതാന്നുള്ളൊരു കാര്യം നോക്കാം. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, റെസിഡ്യുവൽ ഗോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് അത്രമാത്രം ഒരു ശല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ഗോസ്റ്റ് അല്ല എന്നുള്ളൊരു കാര്യങ്ങളും പാരനോർമൽ എക്സ്പെർട്സിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നാലാമത്തെ ഗോസ്റ്റ് ഇൻ്ററാക്റ്റീവ് ഗോസ്റ്റാണ് അടുത്തത്. ഈ ഒരു പേരിൽ തന്നെ ഉണ്ട്, ഇത് എന്ത് ടൈപ്പ് ഗോസ്റ്റാണെന്നുള്ളൊരു കാര്യം. നമ്മളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ നോക്കും, അതായത് മനുഷ്യരുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സപ്പോസ് ഇതൊരു വീട്ടിലുണ്ടെന്ന് വിചാരിക്കാം, ആ ഒരു വീട്ടിലുള്ള ഒരാളുമായിട്ട് ഇത് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ നോക്കും, സംസാരിക്കാൻ നോക്കും. ഇതിൻ്റെ ആ ഒരു ഫീലിങ്സ്, പ്രേതങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് കാണില്ല, ബട്ട് ഇതിനെന്ന് പറയുന്നത് ഇതിനിങ്ങനെ ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിച്ചിരുന്ന കാലത്ത് അതൊരു ക്രൂവലായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം ഇതൊരു ക്രൂവലായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. സോ അപ്പോൾ ആ ഒരു ക്രൂവാലിറ്റി നമ്മളിലേക്ക് കാണിക്കാനായിട്ട് അവരെ ശ്രമിക്കാറുണ്ട് കോൺടാക്ട് ചെയ്തിട്ട്. മറ്റൊരു കാര്യം, മരിക്കുന്നതിന് മുമ്പ് അവർ പാവമായിരുന്നു, പൂവറായിരുന്നു എന്നുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം അവർ വളരെ പൂവറായിട്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ അവർ തുടരും. സോ എങ്ങനെയായിരുന്നു മുമ്പ് ആംഗ്രി ആയിരുന്നെങ്കിൽ അതിനുശേഷം മരിച്ചതിന് ശേഷം ഇത് ആംഗ്രി ആയിരിക്കും എന്നുള്ള എക്സ്പെർട്സുകൾ പറയുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പക്ഷേ ഇത് ഈ ഒരു ഭൂമിയിൽ തന്നെ ബ്ലോക്കായി പോയതായിരിക്കാം, ഔട്ട്സൈഡ് വേൾഡിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഔട്ട്സൈഡ് വേൾഡിലും പോകാൻ പറ്റും ഈ ഒരു ഭൂമിയിലേക്കും വരാൻ പറ്റുന്ന രീതിയിൽ ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഒരു പവറുള്ള ആത്മാക്കളായിരിക്കാം ഈ ഒരു ഇൻ്ററാക്റ്റീവ് ഗോസ്റ്റ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഡയറക്റ്റ് ഇത് ഹ്യൂമൻസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാറുണ്ട്. ഇത് ലിറ്റിൽ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗോസ്റ്റാണെന്നുള്ളൊരു കാര്യങ്ങളാണ് എക്സ്പെർട്സ് പറയുന്നത്. അടുത്ത് നമുക്ക് അഞ്ചാമത്തൊരു ഗോസ്റ്റ് ഏതാണെന്നുള്ളൊരു കാര്യം നോക്കാം. ഷാഡോ ഗോസ്റ്റ്. ഷാഡോ ഗോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇതൊരു ഫുൾ ഡാർക്കാണ്, നമ്മൾ പറയുന്ന നമുക്ക് ഒരു നിഴലാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ മൊത്തം ഈ ഒരു ഒന്നും കാണില്ല, എം ഡി ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അധികം ആൾക്കാരുടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഗോസ്റ്റാണ് ഈ ഒരു ഷാഡോ ഗോസ്റ്റ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിനെ കാണും ഈ ഒരു ഇരുട്ടായിട്ടുള്ള രീതിയിൽ, ഒരു അത് മനുഷ്യരൂപം പോലെ നമുക്ക് ഡാർക്കായിട്ട് ഇതിനെ കാണാൻ കഴിയും. സോ ഇതിനെ നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഈ ഒരു ഭിത്തിക്കുള്ളിലേക്ക് കയറി പോകുക, അതുപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡിനുള്ളിലേക്ക് കയറി പോകുക, ഈ ഒരു ഡെസ്കിനുള്ളിലേക്ക് കയറി പോകുക,
പോവുക, അല്ലെങ്കിൽ വായുവിനോട് കലർന്ന് എങ്ങനെയെങ്കിലും മാഞ്ഞ് ഇൻവിസിബിളായി പോവുക. സോ ആ ഒരു രീതിയിൽ അവർ മാറിപ്പോവാറുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഒരുപാട് ആൾക്കാരെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു ഗോസ്റ്റാണ് ഈ ഒരു ഷാഡോ ഗോസ്റ്റ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇവർ നമ്മൾ ഭയപ്പെടുത്തും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻറ്റൻസിറ്റി ആയിട്ട് ഇവരെ നമ്മൾ ഭയപ്പെടുത്താറില്ല. ഇവരുടെ ഈ ഒരു ഷാഡോ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ ഷാഡോ കൊണ്ട് നമുക്ക് ഭയപ്പെടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. രാത്രി നമ്മളിങ്ങനെ ഉറങ്ങിക്കളന്നിട്ട് കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോഴായിരിക്കും നമുക്കൊരു നിഴൽ പോലെ നമുക്ക് കാണുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഭയപ്പെടും. സോ അതാണ് മെയിനായിട്ട് ഈ ഒരു ഷാഡോ ഗോസ്റ്റിൻ്റെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്കൊരു ആറാമത്തെ ഗോസ്റ്റ് ഏതാണെന്നുള്ളൊരു കാര്യം നോക്കാം. പ്ലോട്ടർ ഗേസ്റ്റ്. ഈ ഒരു പ്ലോട്ടർ ഗേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് സിനിമയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഈ ഒരു പ്ലോട്ടർ ഗേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൗഡ് ആയിട്ടുള്ള ഗോസ്റ്റാണ്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഗോസ്റ്റാണ്, കുറച്ച് അധികം പവറുള്ളൊരു ഗോസ്റ്റാണ്. ബട്ട് വളരെ റെയറായിട്ട് മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു പാരനോർമൽ എക്സ്പെർട്സ് ഒക്കെ പറയുന്നത് ഈ ഒരു പ്ലോട്ടർ ഗേസ്റ്റ് ഗോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗോസ്റ്റ് ഇപ്പോൾ ഒരു വീട്ടിൽ വരാണ്, എൻ്റർ ആവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എൻ്റർ ആയതിനു ശേഷം ആ ഒരു വീട്ടിലെ ഏറ്റവും വീക്കായിട്ടുള്ളൊരു വ്യക്തി, വീക്കായിട്ടുള്ളൊരു പേഴ്സൺ, മേ ബി അതൊരു കൊച്ചുകുട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും എന്തെങ്കിലും മാനസികമായിട്ടോ എന്തെങ്കിലുമൊക്കെ രോഗം ബാധിച്ച ആൾക്കാരായിരിക്കാം. സോ അങ്ങനെ ഹെൽത്ത് വൈസിലോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ വീക്കായിട്ടുള്ള ഒരാളെ ഈ ഒരു ഗോസ്റ്റ് കണക്ട് ചെയ്യും, കോൺടാക്ട് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് അയാളെ കൺട്രോൾ ചെയ്തിട്ട് അയാളുടെ മൈൻഡ് മൊത്തം ഈ ഒരു ഗോസ്റ്റ് കൺട്രോൾ ചെയ്യും. സോ അയാളെ ടോട്ടലായിട്ട് കൺട്രോൾ ചെയ്തതിന് ശേഷം ആ ഒരു വീക്ക് പേഴ്സണെ വെച്ചിട്ട് ആ ഒരു വീട്ടിലുള്ള എല്ലാവരെയും അവർ ഉപദ്രവിക്കും. അവരെയൊക്കെ ഉപദ്രവിച്ച് ആ ഒരു രീതിയിൽ ഇതിൻ്റെ പവർ, ഇതിൻ്റെ ശക്തി എത്രമാത്രമാണെന്നുള്ളൊരു കാര്യം കാണിച്ചു കൊടുക്കും. സോ അങ്ങനെ എത്രമാത്രം അവർക്ക് അവരെയൊക്കെ ടോർച്ചർ ചെയ്യാൻ പറ്റും അത്രമാത്രം ഈ ഒരു പ്ലോട്ടർ ഗേസ്റ്റ് ഈ ഒരു ഗോസ്റ്റ് ആ ഒരു വീക്ക് പേഴ്സണെ വെച്ചിട്ട് എല്ലാവരെയും ഉപദ്രവിച്ചതിന് ശേഷം ഫൈനലി ആരുമില്ലാത്ത രീതിയിൽ എല്ലാം ടോട്ടലായിട്ട് ആ ഒരു വീട്ടിലുള്ള എല്ലാവരെയും ഡൗൺ ആക്കും, എല്ലാ കാര്യങ്ങളിലും ഡൗൺ ആക്കും, അവരെ മെൻ്റലായിട്ട് ഡിപ്രസ് ചെയ്യും. ടോട്ടലായിട്ട് അവരെ എത്രയൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിലൊരു മോട്ടീവുള്ള ഒരു ഗോസ്റ്റാണ് ഈ ഒരു പ്ലോട്ടർ ഗേസ്റ്റ് ഗോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് പാരനോർമൽ എക്സ്പെർട്ട്സൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇനി നമുക്ക് ലാസ്റ്റ് ഗോസ്റ്റാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഗോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ഗോസ്റ്റാണ്, ഡീമൺ. ഡീമൺ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരിക്കലും ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സൺ മരിച്ചതിന് ശേഷം ആ ഒരു വ്യക്തിയുടെ സോൾ അല്ല ഈ ഒരു ഡീമണായിട്ട് വരുന്നത്. ഡീമൺ എന്ന് പറയുന്നത് നമുക്ക് നൺ മൂവിയിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു നണ്ണായിട്ട് വരുന്നത്, അത് യഥാർത്ഥത്തിൽ ഒരു ഫാദറായിട്ട് നമുക്ക് അതിൽ കാണിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സോറി ഒരു മദറായിട്ട് നമുക്ക് അതിനകത്ത് ഒരു നണ്ണായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഡീമൺ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. സോ ഡീമൺ എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒരു പ്രേതമായിട്ട് മാറുന്നില്ല, ആൾറെഡി നമുക്ക് ഇൻറ്റൻസിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗോസ്റ്റാണ് ഈ ഒരു ഡീമൺ എന്ന് പറയുന്നത്. പ്രേതങ്ങളുടെ ഏറ്റവും പവറുള്ളൊരു പ്രേതമാണ് ഈ ഒരു ഡീമൺ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ഒരു ഡീമൺ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് നമുക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞതിനൊക്കെ പ്ലോട്ടർ ഗേസ്റ്റ് പ്രയത്നം പോലെ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ തന്നെ നമ്മളെ ഉപദ്രവിക്കും. അതുപോലെ തന്നെ അങ്ങനെ എന്തൊക്കെ രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഒരു വീട്ടിനുള്ളിൽ പതി എൻ്റർ ആയിട്ട് ഒരു സൈഡിൽ നിന്നേ അത് തുടങ്ങും. ഏറ്റവും വീക്കായിട്ടുള്ള ആൾക്കാരെ പിടിച്ച് നമ്മുടെ പ്ലോട്ടർ ഗേസ്റ്റ് ഗോസ്റ്റിനെയും കട്ടിട്ട് വളരെ ഹെവിയായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് പണി തന്ന് മൊത്തത്തിൽ ഡൗൺ ആക്കി കളയും. ആ ഒരു വീട്ടിൽ ആരും ഉണ്ടായിരുന്നതായിട്ട് ഒരു അടയാളമേ കാണാത്ത രീതിയിൽ അത്രയും ആൾക്കാരെയും കൊന്നുകളയും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അത്രമാത്രം പവറുള്ളൊരു ഗോസ്റ്റാണ് ഈ ഒരു ഡീമൺ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് മെയിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഈ ഒരു ഔട്ട്സൈഡ് വേൾഡിലും പോകാൻ പറ്റും, ഇന്നർ വേൾഡിലും, നമ്മുടെ ഒരു വേൾഡിലും വരാൻ പറ്റുന്ന രീതിയിൽ ഒരുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻറ്റൻസിറ്റി കൂടിയ ഒരു ഗോസ്റ്റാണ് ഈ ഒരു ഡീമൺ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു 7 ടൈപ്പ് ഗോസ്റ്റാണ് അധികമായിട്ട് വേൾഡിൽ പാരനോർമൽ എക്സ്പെർട്ട്സുകൾ പറയുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് 7 ടൈപ്പ് ഗോസ്റ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ ആ 7 ടൈപ്പ് ഗോസ്റ്റുകളും ഞാൻ കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, മോട്ടീവ്, അതിൻ്റെ പ്ലാൻ, അതിൻ്റെ പവർ, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അവസാനം ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാൻ പോകുന്നൊരു കാര്യം, ഈ ഒരു ഗോസ്റ്റുകൾ യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇല്ലേ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പവറുള്ള രീതിയിൽ ഇങ്ങനത്തെ ഈ ഒരു 7 ടൈപ്പ് ഗോസ്റ്റുകൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു ചോദ്യം വരും, എൻ്റെ അടുത്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയുള്ളൂ, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഗോസ്റ്റിനെ, ഞാൻ കുഞ്ഞിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു നിഴൽ പോലെ ഈ ഒരു ഷാഡോ ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു നിഴൽ മാത്രമാണ് ഞാൻ കണ്ടത്, ഒരു 6:30, 7:30 ആ ഒരു ടൈമിലൊക്കെ തന്നെ കുഞ്ഞായിരുന്നു ഞാനെന്ന്. ബട്ട് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം, ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു 24 ആയ സമയത്ത് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡിൽ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിലെ തന്നെ ഞാൻ ആദ്യം ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന ടൈമിലൊക്കെ തന്നെ നമ്മുടെ അമ്മയോ അമ്മമ്മയൊക്കെ വന്നിട്ട് ഇതോ അവിടെ പ്രേതമുണ്ട്, അവിടെ നിന്നെ പിടിച്ചുകൊണ്ട് പോകും, നീ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ, സോ നീ വേഗം ഫുഡ് കഴിക്കുന്ന പറയുമ്പോൾ നമ്മൾ പേടിച്ച് അത് കേട്ട് ഫുഡ് കഴിക്കും. സോ അന്ന് മുതലേ നമുക്കിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞെന്ന് നമ്മുടെ മൈൻഡിനുള്ളിലേക്ക് അത് കടന്നുപോയി. നമുക്ക് ഈ ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്, ഗോസ്റ്റുണ്ട്, പ്രേതമുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളിങ്ങനെ കേട്ട് വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ഗോസ്റ്റ് മൂവീസെല്ലാം സ്റ്റോറീസിലൊക്കെ ഒരുപാട് കേട്ടിട്ട് നമ്മൾ
അതങ്ങനെ വിശ്വസിച്ച് പോയി അതിനോടൊപ്പം തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മുടെ കണ്ണിൽ ഇതൊന്നും ഇതുവരെയും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ ഒരു കാര്യം. ബട്ട് അങ്ങനെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ എനിക്കൊരു ബബിൾ, ആ ഒരു ബബിളിലൊക്കെ വരുന്ന ആ ഒരു ഗോസ്റ്റൊക്കെ തന്നെ ഈ ഒരു ഷാഡോ ഒക്കെ തന്നെ നമ്മുടെ തോന്നലുകളാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ തോന്നലുകളാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം, ഐശ്വര്യ റായി നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ആ ഒരു ഐശ്വര്യ റായി നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ആ പുള്ളിക്കാർ വന്നിരിക്കുന്നുണ്ടല്ലോ, ഇതവിടെ ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിൽ നമുക്കത് ഇവിടെ കാണിക്കും പിക്ചറായിട്ട്. സോ ഐശ്വര്യ റായ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്കത് കാണിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നമ്മൾ ആ ഒരു ഭയക്കുള്ളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു കൂടുതൽ ഭയമുള്ള ആൾക്കാർക്ക് അത് നേരിട്ട് കാണുന്നൊരു ഫീല് നമുക്ക് വരും. സോ അതൊക്കെ നമ്മുടെ തോന്നലായിട്ട് മാറാനുള്ളൊരു ചാൻസ് വളരെ വലിയ രീതിയിൽ കൂടുതലാണ്. മേ ബി ഉണ്ടായിരിക്കാനുള്ള ചാൻസും ഉണ്ട്, ബട്ട് നമുക്കൊരു പ്രൂഫില്ല 100%. ഇതാണ് റിയാലിറ്റി എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും വീണ്ടും സന്ദിപ്പം. അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു, ലവ് യു ഓൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ലവ് യു ഓൾ, ടാറ്റ.